സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പന്തക്കുസ്താ തിരുനാളിൽ ഇന്നലെ സങ്കീർത്തനം 104 പ്രസ്താവിക്കുന്ന ഒരു കാര്യമുണ്ട്. നാഥ, അങ്ങയുടെ ജീവാത്മാവിനെ അയച്ച് ഭൂമുഖം നവീകരിക്കണമേ എന്ന്. സൃഷ്ടിവേളയിൽ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞിട്ട് അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവാത്മാവിനെ നെഫെഷ് ഹയ്യ നിവേശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇത് രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ സഭയെന്നത് ക്രിസ്തുവിന് മാംസം അണിഞ്ഞിരിക്കുന്നവളായി ജീവാത്മാവിന്റെ ചാലകം തന്നെയായി മാറുന്നു. ഭൂമിയെ വെറും മണ്ണായി മടക്കാൻ അനുവദിക്കാതെ ജീവനിലമായി മാറ്റാൻ മനുഷ്യൻ ദൈവാത്മാവിനാൽ പൂരിതനായി ദൈവത്തോടൊപ്പം അധ്വാനിക്കുകയാണ്. ഇന്ന് തിരുസഭയുടെ മാതാവായ മറിയത്തിന്റെ തിരുനാളാണ്, മരിയ മാത്ര എക്ലേസിയെ. 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ആംബ്രോസിന്റെ ലേഖനങ്ങളിലാണ് ഈ ആശയം ആദ്യമായി കാണുന്നത്. പിൽക്കാലത്ത് പോൾ 6-ാമൻ, ജോൺ പോൾ 2-ാമൻ, ഫ്രാൻസിസ് എന്നീ പാപ്പാമാരുടെ നിർദ്ദേശങ്ങൾ വഴി ഇത് തിരുനാളായി ആഘോഷിക്കപ്പെടുന്നു. മറിയം പുതിയ ഹൗവായാണ്, ജീവനുള്ളവരുടെ എല്ലാം അമ്മ. വെളിപാട് 12:17 ഈ കാര്യം നിരീക്ഷിക്കുന്നുണ്ട്. അവളുടെ മക്കളെന്നത് ദൈവകൽപ്പന പാലിക്കുന്നവരും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരുമാണ് എന്ന്. ഇന്നലെ പന്തക്കുസ്താ തിരുനാളിലും അതിനു മുൻപുമൊക്കെ നാം ധ്യാനിച്ച കാര്യങ്ങളാണിത്. ഹെബ്രായ 2:9-13 പറയുന്നു, ക്രിസ്തു എങ്ങനെ തന്റെ കാരുണ്യാതിരേഖത്താൽ നമ്മുടെ സഹോദരനായി തന്നെ തന്നെ ഉറപ്പിച്ചുവെന്ന്. അങ്ങനെ പ്രകൃതിയാൽ ക്രിസ്തുവിന്റെ അമ്മയായ മറിയം, കൃപയാൽ ക്രിസ്തു സഹോദരരായ നമ്മുടെ എല്ലാം അമ്മയാകുന്നു. മറിയം ക്രിസ്തുവിന്റെ അമ്മ മാത്രമല്ല, ക്രിസ്തു നമുക്ക് നൽകിയ അമ്മ കൂടിയാണ്. യോഹന്നാൻ 19:26. നാഥൻ അരുമശിഷ്യനോട് മറിയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ നിന്റെ അമ്മ എന്ന്. അരുമശിഷ്യനാകട്ടെ നമ്മുടെ എല്ലാം അടയാളമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെയും ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരുടെയും അടയാളം. കഴിഞ്ഞ ദിവസങ്ങളിലും നാം ഇത് കാണുകയായിരുന്നല്ലോ. അങ്ങനെ മറിയത്തെ സഭയുടെ അമ്മയായി നാഥൻ തന്നെയാണ് പകർന്നു തന്നത്, ഇതാ നിന്റെ അമ്മ, ഇതാ എന്റെ അമ്മയും സഹോദരനും എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ ഇതിനു മുൻപ് ഈ ഒരു വിശ്വാസ പാഠം പകർന്നു തന്നിട്ടുണ്ട്. എന്റെ പിതാവിന്റെ ഇഷ്ടം അനുസരിക്കുന്നവരാരോ അവരാണ് എന്റെ അമ്മയും സഹോദരരും. മത്തായി 12:48. കത്തോലിക്ക സഭയുടെ മതബോധനഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്, മറിയത്തിന്റെ സഭയിലെ സ്ഥാനവും ശക്തിയും അവൾക്ക് തന്റെ പുത്രനോടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് ഉരുവാകുന്നതാണ് എന്ന്. ഈശോയെ ഗർഭം ധരിച്ചതു മുതൽ അവന്റെ മരണവിനാഴിക വരെ മറിയം തന്റെ പുത്രനോട് അത്രമേൽ താഥാത്മ്യം വരിച്ചിരിക്കുന്നു. മാത്രമല്ല, തീവ്രമായി അവൾ നാഥനെ ഒപ്പിയെടുക്കുകയും ചെയ്യുന്നു തന്റെ ജീവിതത്തിലും ഹൃദയത്തിലും. മറിയം പരിശുദ്ധാത്മാവിനാൽ പണ്ടേ ആവസിക്കപ്പെട്ടവളായിരുന്നിട്ടും ഓവർഷാഡോഡ് ബൈ ദി സ്പിരിറ്റ് അവൾ ശിഷ്യരോടൊപ്പം പന്തക്കുസ്താ നാളിൽ ആത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവളുടെ പ്രാർത്ഥനകൾ സഭയുടെ ഉരുവത്തിന് സഹായകമാകുന്നു. മറിയം സഭയുടെ മാതാവാകുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 87 ഈ സാർവജനീയമായ ഭാവത്തെക്കുറിച്ചുകൊണ്ട് പറയുന്നു, എല്ലാവരും പറയും അവളാണ് എന്റെ അമ്മയെന്ന്, ഞാൻ അവിടെയാണ് ഉരുവം കൊണ്ടതെന്ന്. Thank you.